കഴിഞ്ഞ ദിവസം ഒരു ഒരു ഫേസ് പേജിലെ പോസ്റ്റിംഗാണ് എൻ്റെ ശ്രദ്ധ വളരെ വളരെ പിടിച്ചു പറ്റിയത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നീട്ടി വലിച്ച് എഴുതിയാൽ പലപ്പോഴും ആരും ശ്രദ്ധിക്കില്ല, വായിക്കാൻ നേരമില്ല, താല്പര്യം ഉണ്ടാവില്ല. ധാരാളം പേര് നീട്ടി വലിച്ച് എഴുതാറുണ്ട്, പക്ഷേ ഇന്നലെ ഒരാൾ എഴുതിയതാണ്. ഇതൊരു ട്രോളിംഗ് അല്ല, ഒരു മെസ്സേജാണ്, സത്യമായിട്ട് എനിക്ക് തോന്നി. അയാൾ എഴുതിയതും ഞാൻ എൻ്റെയും കൂടി ചേർത്ത് പറയാം. ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒമാനിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ അവിടെ ഒരു നമ്പൂതിരിയുണ്ട്, നല്ല പൈതൃകത്തിൻ്റെ ചൈതന്യമുള്ളൊരു നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം കൂടി തിരിച്ച് കേരളത്തിലേക്ക് രണ്ട് മൂന്ന് വർഷത്തിലൊരിക്കലുള്ള യാത്രയിൽ വിമാനമൊന്ന് കുടുങ്ങിയപ്പോൾ ഈ നമ്പൂതിരിയുടെ ഭാര്യ പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു. തൊട്ടടുത്തിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്, ആ ലേഡി, ഈ നമ്പൂതിരി സ്ത്രീ പേടിച്ചിങ്ങനെ വറയ്ക്കുന്നത് ആ സ്ത്രീ കണ്ടപ്പോൾ ഉടനെ തന്നെ ആ ക്രിസ്ത്യൻ സ്ത്രീ ഈ നമ്പൂതിരിയുടെ സ്ത്രീയുടെ കൈ പിടിച്ച് യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചോളൂ, ഒന്നും സംഭവിക്കില്ല. ഈ നമ്പൂതിരി സ്ത്രീ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആലോചിച്ച് നോക്കുക, 45 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്. ഒരു കുടുക്കത്തിൽ ആ ക്രിസ്ത്യാനിക്ക് ഇവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ കേരളത്തിൽ നടക്കുന്ന ഇത്രയും ജിഹാദും ഇത്രയും അധികം പെൺകുട്ടികളുടെ ആത്മഹത്യയും കൊലപാതകവും എല്ലാം അറിഞ്ഞിട്ടും ഹിന്ദു പെൺകുട്ടികൾ പിന്നെയും ലവ് ജിഹാദിലേക്ക് പോകുന്നത് നോക്കുക. നല്ല വിദ്യാഭ്യാസമുള്ളവർ, ഡോക്ടർമാർ വരെ പോകുന്നത് നോക്കുക, സിനിമാ നടിമാർ, ബാക്കിയുള്ളവർ പോകുന്നത് നോക്കുക. അറിഞ്ഞുകൊണ്ട് രണ്ടാമതേ മൂന്നാമതേ കല്യാണം കഴിച്ച മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ് കല്യാണം കഴിച്ചു പോകുന്നത്. എന്നിട്ട് അനുഭവിക്കുന്ന ദുരിതം, ദുരന്തം അത് നോക്കുക. ഒരു ഹിന്ദുവിനെ മുസ്ലിമാക്കാൻ വിഷമമില്ല, ഒരു ഹിന്ദുവിനെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ വിഷമോ ഇല്ല, ഒരു ഹിന്ദുവിനെ കോൺഗ്രസ് ആക്കാൻ വിഷമോ ഇല്ല, ഒരു ഹിന്ദുവിനെ യുക്തിവാദിയാക്കാൻ വിഷമോ ഇല്ല, ഒരു ഹിന്ദുവിനെ രാഷ്ട്രദ്രോഹിയാക്കാൻ വിഷമോ ഇല്ല, ഒരു ഹിന്ദുവിനെ നിങ്ങൾ എന്ത് വാക്ക് പറയുന്നോ അതൊക്കെ ആക്കാൻ ഒരു വിഷമോ ഇല്ല. പക്ഷേ ഹിന്ദുവിനെ ഹിന്ദു ആക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, സത്യമാണ്. പക്ഷേ ഹിന്ദുവിനെ ഹിന്ദുവാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് നേരമില്ല. തീർച്ചയായിട്ടും മറ്റ് ഏതൊരു മതത്തിലുമുള്ള കുഴപ്പങ്ങൾ അത്രയും ഹിന്ദുവിലില്ല. എൻ്റെ ദൈവത്തിനെ മാത്രം പൂജിക്കണം, എൻ്റെ പുസ്തകം മാത്രം പൂജിക്കണം, എൻ്റെ വഴി മാത്രം വേണം എന്നും പറഞ്ഞുകൊണ്ട് മറ്റ് മതങ്ങളെ കൊന്നും മതപരിവർത്തനം നടത്തുന്ന കുഴപ്പം നമുക്കില്ല. മറ്റ് മതത്തിലുള്ള ഒരു കുഴപ്പങ്ങളും നമുക്കില്ല. നമ്മൾ പരസ്പരം വെട്ടാനും കൊല്ലാനും യാക്കോബൈറ്റും ഓർത്തഡോക്സും തമ്മിൽ ചാവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട മാതിരി നമുക്കതില്ല. ഷിയായും സുന്നിയും സുഫിയും തുടങ്ങിയ വിഭാഗങ്ങൾ തമ്മിൽ അടിച്ചു കൊന്ന് ബോംബിട്ട് ചത്ത് പണ്ടാറടങ്ങുന്ന മാതിരി ഹിന്ദുക്കൾ തമ്മിൽ ചത്ത് പണ്ടാറടങ്ങില്ല. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റ് രണ്ട് മതങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ നമുക്കില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്. അല്പം ജാതി സമ്പ്രദായത്തിൻ്റെ നെഗറ്റീവുകൾ പണ്ടില്ലാതിരുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ട്, ഹിന്ദുക്കൾക്ക് വലിയ നഷ്ടവും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദുക്കൾക്ക് വലിയ നെഗറ്റീവുകളില്ല. ഹിന്ദു ധർമ്മം ഇന്ന് വിചിന്തനം ചെയ്യപ്പെടുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയാണ്. വികസിത രാഷ്ട്രങ്ങളിൽ ബൈബിളും കുരിശും യേശുക്രിസ്തുവും യഹോവയും എല്ലാം ചപ്പ് ചവറുകൊട്ടയിലിടുന്നു, കമ്പോസ്റ്റ് വളമാക്കുന്നു. ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സുകളിൽ വരുന്നത് മുഴുവൻ ഹമാസും ഭീകര സംഘടനയും മാത്രമാണ്. 148 ഭീകര ഇസ്ലാമിക സംഘടനകളാണ് മതത്തിൻ്റെ പേരിൽ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. ഇസ്ലാമികൾക്ക് അഭയം കൊടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ ഭയപ്പെടുന്നു. അതൊരു മതത്തിൻ്റെ പേരിലാണ്, നല്ല മനുഷ്യരായിരിക്കാം എങ്കിൽ പോലും. അപ്പോൾ ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായി, മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായി. ഹിന്ദുവിന് അങ്ങനെയല്ല. ഏത് രാജ്യത്തും ഹിന്ദുവിന് വളരെ സ്വീകാര്യതയുണ്ട്. ഹിന്ദുക്കൾ പരസ്പരം സഹകരിക്കുന്നുണ്ട്. ജാതി വ്യവസ്ഥയിലൂടെ അവർ സംഘടനകൾ ഉണ്ടാക്കി, അത് വളരുന്നുണ്ട്, പ്രയോജനപ്പെടുന്നുണ്ട്. അതിൻ്റെ ചില തിന്മകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്, എല്ലാം കൂടി പെർഫെക്റ്റ് ആവില്ലല്ലോ. പക്ഷേ ആ ഹിന്ദുവിനെ ഹിന്ദുവാക്കൽ,
ഒരു ദൗത്യമേ നമുക്കുള്ളൂ, ഒറ്റ ദൗത്യം, ഹിന്ദുവിനെ ഹിന്ദുവാക്കുക, അതിൽ നമ്മുടെ പൈതൃകം ഉപയോഗിക്കുക, അതിൽ നല്ല ആവേശകരമായിട്ടുള്ള വാക്കുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദുവിനെ ഹിന്ദുവിനാക്കാൻ അത്ര എളുപ്പമല്ല. ഒറ്റ ദിവസം കൊണ്ട് ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കാം, മുസ്ലിമാക്കാം, ജിഹാദിയാക്കാം, അവനിഷ്ടപ്പെടുത്തിയിട്ട് അവനെ വേറെ ഒരു മതത്തിൽ കല്യാണം കഴിപ്പിക്കാം, കമ്മ്യൂണിസ്റ്റുകാരാക്കാം, ദേശദ്രോഹിയാക്കാം, എല്ലാം എളുപ്പമാണ്. ദേശദ്രോഹിയാക്കാം ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ദേശദ്രോഹിയാക്കാം. ബാംഗ്ലൂരിൽ കണ്ടുകെട്ടിയ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നാല് ഉള്ളതിൽ നാല് വ്യക്തികളെ അറസ്റ്റ് ചെയ്തതിൽ രണ്ടുപേര് ഹിന്ദുക്കളാണ്. ഈ കള്ളക്കടത്തിൽ രണ്ട് മൂന്നാലഞ്ച് പേരൊക്കെ ഹിന്ദുക്കളാണ്. അവരെ മുമ്പിൽ നിർത്തിയിട്ട് മുസ്ലിങ്ങൾ കളിക്കുകയാണ്. അവർ നിന്ന് കൊടുക്കാൻ ഒരു വിഷമമില്ല അവർക്ക്. അതിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ ചത്തു, കൊല്ലുന്നു, ആക്സിഡൻ്റ് ആയിട്ട് തൂക്കി കെട്ടി തൂക്കി കൊല്ലുന്നു. ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ രാവിലെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ദൗത്യമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു പ്രശ്നം ഹിന്ദുവിനെ ഹിന്ദുവാക്കുക, ഹിന്ദുവിനെ ഭാരതീയനാക്കുക, ഹിന്ദുവിൻ്റെ പൈതൃകത്തിൽ അവനെ അഭിമാനിക്കുക, അത് വീട്ടിൽ ചെന്ന് പഠിച്ച് കുറേയധികം ചതിയും വഞ്ചനയും പറ്റിക്കലും മതക്കച്ചവടവും തെറ്റിദ്ധരിപ്പിക്കലും കുരിശ് കച്ചവടം മാതിരി ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഡോളർ കൊടുക്കണ്ട, ഈന്തപ്പഴം കൊടുക്കണ്ട, പവിത്ര ഗ്രന്ഥങ്ങൾ കൊടുക്കണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ഹിന്ദുവാണെന്നുള്ളതിൽ അഭിമാനിക്കാൻ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്താണോ നമുക്ക് ഇല്ലാത്തത് അതുണ്ടാക്കിയാൽ മാത്രം മതി. മറ്റുള്ളവർക്ക് പലതല്ല, പലതും പലതും കുഴപ്പം നിറഞ്ഞതാണ്. അവർക്ക് ഇല്ലാത്തത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉള്ളതിനെ ശരിയാക്കുകയും കൂടി വേണം. രണ്ട് മതക്കാർക്കും ഉള്ളതിനെ ശരിയാക്കിയാലേ അവർക്ക് ഇനി നിൽക്കാൻ സാധിക്കുള്ളൂ. ചാവാനും കൊല്ലാനും വേണ്ടി മാത്രം ഉദയം ചെയ്ത ഇന്നലത്തെ ഒന്ന് രണ്ട് ഓൺലൈൻ ചാനലുകളിൽ കണ്ടു. ഭാരതം അമേരിക്കയോട് അഭ്യർത്ഥിച്ചു, അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ താലിബാനിൽ വന്നു, കുറേ എണ്ണത്തിനെ കൊന്നൊടുക്കി എന്ന്, താലിബാനെ അങ്ങ് ഉന്മൂലനം ചെയ്തു എന്ന്. എന്തിനായി നിങ്ങളെ ചാവാൻ? മതത്തിൻ്റെ പേരിൽ തീവ്രവാദം വന്ന് സ്വർഗത്തിലേക്കും പരലോകത്തിലേക്കും പോകാൻ വേണ്ടിയിട്ട് ചാവാനിറങ്ങിയതാ. അതെല്ലാം ചത്തു, പട്ടി ചാവണ മാതിരി, പന്നികളെ കൊല്ലണ മാതിരി, കോഴികളെ കൊല്ലണ മാതിരി ചാവുകയാണ്. അവരും കൊല്ലുന്നു, ബാക്കിയുള്ളവരും കൊല്ലുന്നു. സ്വീകരിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് പേടിയാവുന്ന ഒരു മതമായി മാറിയിരിക്കുന്നു. അങ്ങനെയൊന്നും ഹിന്ദുവിനില്ല. വൈറ്റ് ഹൗസിലും എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് രുദ്രവും ചമകവും നമ്മുടെ വേദമന്ത്രങ്ങൾ ആലപിക്കുന്നു. അമേരിക്കയിലെ പാർലമെൻറ്റിലും 14 പ്രോവിൻസുകളിലെ അസംബ്ലികളിലും വേദമന്ത്രങ്ങൾ ആലപിച്ചിട്ടാണ് അവരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ലെവലിലേക്ക്. ഹരേ കൃഷ്ണ പ്രസ്ഥാനവും സായിബാബയും മാതാമൃതാനന്ദമയും ശ്രീ ശ്രീ രവിശങ്കറും എല്ലാം ഒരേ ധർമ്മത്തിൻ്റെ ആൾക്കാരാണ്, വ്യത്യസ്ത ശാഖയുടെ ആൾക്കാരല്ല, ഒരേ ധർമ്മത്തിൻ്റെ ആൾക്കാരാണ്. അവർ NSS കാർ പോകുന്ന അതേ അമ്പലത്തിൽ തന്നെയാണ് SNDP കാർ പോകുന്നത്. ചോറ്റാനിക്കര ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല, എല്ലാവരുടെയുമാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഭരിക്കുന്നത് NSS കാരാണ്, മറ്റേ NSS ചങ്ങനാശ്ശേരിയിലെ NSS അല്ല, നായർസ് ആണെങ്കിൽ പോലും എല്ലാവർക്കും അവിടെ വരാം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കം വരുന്നുണ്ട്. നമുക്കിങ്ങനെ ഒരു പ്രത്യേക വിഭാഗം, കത്തോലിക്ക ചർച്ച്, പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച്, യാക്കോബൈറ്റ് ചർച്ച്, ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുമില്ല. എല്ലാം ഒറ്റ അമ്പലമാണ്. 44,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുള്ളതിൽ, 4,000 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും, 40,000 ക്ഷേത്രം പ്രൈവറ്റ് കീഴിലും ഉള്ളതിൽ എല്ലാവർക്കും ഒരേപോലെ വരാം. അപ്പോൾ നമുക്ക് എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമുള്ളത് ഹിന്ദുവിനെ ഹിന്ദുവാക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് മാത്രം സഹിച്ചാൽ മതി, തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അത് ഓരോരുത്തരും ഒരു യജ്ഞമായിട്ട് ഏറ്റെടുക്കാം. എല്ലാ ഗ്രന്ഥങ്ങളും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, വേണ്ട, ഭഗവത്ഗീത പഠിച്ചാൽ മതി. ഭഗവത്ഗീത മുഴുവൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, വെറുതെ വായിച്ചു പോയി അർത്ഥം മനസ്സിലാക്കുക. 574 ശ്ലോകങ്ങളാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞതുള്ളത് ഭഗവത്ഗീതയിൽ. ആകെ 700 ശ്ലോകം ഉണ്ടെങ്കിലും ഭഗവത്ഗീത മാത്രം പഠിക്കാം, ഹിന്ദുവായി മാറുക. ആ ഇന്നലത്തെ ട്രോളിംഗ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇന്നത്തെ പോസ്റ്റിംഗിൽ അത് പെടുത്തണമെന്ന്. ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കാൻ ബുദ്ധിമുട്ടില്ല, ഹിന്ദുവിനെ മുസ്ലിമാക്കാൻ ബുദ്ധിമുട്ടില്ല, ഹിന്ദുവിനെ നിരീശ്വരവാദിയാക്കാൻ ബുദ്ധിമുട്ടില്ല, ഹിന്ദുവിനെ കമ്മ്യൂണിസ്റ്റുകാരനാക്കാൻ ബുദ്ധിമുട്ടില്ല, ഹിന്ദുവിനെ കോൺഗ്രസ്സുകാരനാക്കാൻ ബുദ്ധിമുട്ടില്ല, ഹിന്ദുവിനെ എന്താക്കാനും ബുദ്ധിമുട്ടില്ല, ജിഹാദിയെ കൊണ്ട് കെട്ടിപ്പിക്കാനും ഹിന്ദുവിനെ ബുദ്ധിമുട്ടില്ല, കുത്തുവാള എടുപ്പിക്കാനും ബുദ്ധിമുട്ടില്ല, തെണ്ടിപ്പിക്കാനും ബുദ്ധിമുട്ടില്ല, നശിപ്പിക്കാനും ബുദ്ധിമുട്ടില്ല, ഹിന്ദുവാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു പോയിൻ്റേ ഉള്ളൂ, ഹിന്ദുവിനെ ഹിന്ദുവാക്കുക. അവരെ കൊണ്ട് പറയിപ്പിക്കുക, ഇനി ഒരു 100 ജന്മം ഉണ്ടെങ്കിൽ 100 ജന്മവും ഹിന്ദുവായി തന്നെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകും.
ആദ്യമൊക്കെ ഇവരൊക്കെ തെറി പറയും. ഫസ്റ്റ് പീപ്പിൾ വിൽ ഇൻസൾട്ട് യു, സെക്കൻഡ് പീപ്പിൾ വിൽ ഒപ്പോസ് യു, തേർഡ് പീപ്പിൾ വിൽ ആക്സെപ്റ്റ് യു. ആദ്യം അവർ കളിയാക്കും, പിന്നെ എതിർക്കും, പിന്നെ സ്വീകരിക്കും. അത് ഉറപ്പാണ്. ഏത് ഇ കെ നായനാരും ഭഗവത്ഗീതയാണ് പോപ്പിന് കൊണ്ട് കൊടുത്തത്. ഏത് കോടിയേരി ബാലകൃഷ്ണൻ പൂമൂടൽ നടത്തിയിട്ടുണ്ട്. അതിൽ രണ്ട് മക്കളും ഈ നാടിനെ മുടിപ്പിച്ച കള്ളക്കടത്തുകാരെ അകത്ത് കിടക്കുമ്പോഴും ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. വി എസ് അച്യുതാനന്ദൻ്റെ മകൻ മുട്ടറക്കാനായിട്ട് ഗുരുവായൂരിൽ പോകുന്നുണ്ട്. കെ ആർ ഗൗരിയമ്മ ചാവാറാവുമ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു നാറി പൂജയ്ക്ക്. എല്ലാം എല്ലാം മാറും, എല്ലാം മാറും. പിണറായി വിജയനും മാറും. ജി സുധാകരൻ ഒരു ഭയങ്കര ദുരന്ത ജന്മം. മലപ്പുറത്ത് നിന്ന് മുസ്ലിങ്ങളെ പുകഴ്ത്തിയിട്ട് ഹിന്ദുവിനെ അവഹേളിച്ചതാണ്. അനുഭവിക്കാൻ ജഗദീശ്വരൻ അനുഭവിപ്പിക്കുകയാണ് അയാളെ. ഇത്രയൊന്നും അനുഭവിച്ചാൽ പോരാ, വെള്ളം ഇറങ്ങാതെ ചാവുന്നവരെ അനുഭവിക്കണം. അയാൾ രാമായണം വായിക്കുന്നുണ്ട്, ഭാഗവതം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേറെ ജോലിയൊന്നുമില്ല, ഈച്ചയാട്ടൽ മാത്രമേ ജോലിയുള്ളൂ. ആ അയ്യപ്പനെയും ശബരിമല ശാസ്താവിനെയും അതുപോലെ തന്നെ പന്തളം രാജകൊട്ടാരത്തെയും അവഹേളിച്ച ഒരു പരമ ഡാഷാണ് അയാൾ അനുഭവിക്കണം. പക്ഷേ രാമായണം വായിക്കുന്നുണ്ട്. അതുപോലെ കെ ആർ ഗൗരിയമ്മ ചാവുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കണം മക്കളെ എന്ന് ഡി വൈ എഫ് ഐയുടെ. ഇവരൊക്കെ മാറും. ഹിന്ദുവിനെ ഹിന്ദുവാക്കുക, ഹിന്ദുവിനെ ഹിന്ദുവാക്കുക, അത് നമ്മുടെ ദൗത്യമാണ്. കർക്കിടക മാസം 10-ാം തീയതിയാണ്. രാമായണം ഉപയോഗിച്ചും ഹിന്ദുവിനെ ഹിന്ദുവാക്കാം, വേദം ഉപയോഗിച്ചും ഹിന്ദുവിനെ ഹിന്ദുവാക്കാം, ഭഗവത്ഗീത ഉപയോഗിച്ചും ഹിന്ദുവിനെ ഹിന്ദുവാക്കാം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി തമിഴ്നാട്ടിൽ വളർന്നത് ഹിന്ദുയിസം ഉപയോഗിച്ചിട്ടാണ്. ബി ജെ പി ആന്ധ്രയിൽ ഇന്നലെ മുതൽക്ക് വളരുന്നത് ഹിന്ദുയിസം ഉപയോഗിച്ചിട്ടാണ്. കേരളത്തിൽ ഹിന്ദുധർമ്മത്തിൽ ആത്മാഭിമാനമുണ്ടായത് ശബരിമല ഉപയോഗിച്ചിട്ടാണ്. ഇത് തന്നെ ആവട്ടെ ഭാരതമെമ്പാടും. ഈ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയും ഉന്മൂലനം ചെയ്യാൻ, ചിലത് ചെയ്തു ചിലത് ചെയ്യാൻ ജയ് ശ്രീരാം വിളിയാണ്. അപ്പൊ ഹിന്ദുധർമ്മം പച്ചയ്ക്ക് ഉപയോഗിച്ച് വേണം രാഷ്ട്രീയം പോലും ഇവിടെ പ്രയോഗിക്കാൻ, ഹിന്ദുവിനെ ഹിന്ദുവാക്കാൻ. പ്രണാമം, നമസ്കാരം.